സർവകലാശാല നിയമനങ്ങളിൽ ഗവർണർ തുറന്ന പോരിനിറങ്ങിയതോടെ സർക്കാരിനെതിരെ ആക്രമണവുമായി പ്രതിപക്ഷവും രംഗത്തിറങ്ങി. നിയമന നടപടിയുമായി മുന്നോട്ട് പോകാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. സർവകലാശാലകൾ CPM പാർട്ടി സെല്ല എന്ന് VD സതീശനും EGN തൊഴുത്തെന്ന് കെ സുധാകരനും സർക്കാർ പ്രതിരോധത്തിലായതോടെ ഗവർണറുമായുള്ള തർക്കം രമ്യമായി പരിഹരിക്കുമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. കേരള യൂണിവേഴ്സിറ്റി VC നിയമനങ്ങളിൽ ഗവർണർ പൊട്ടിത്തെറിച്ചതോടെ പ്രതിപക്ഷത്തിന് ആയുധമായി. സർക്കാർ പ്രതിരോധത്തിലാണ്. ആരോപണ വിധേയമായ നിയമനങ്ങൾ മരവിപ്പിച്ച് അടിയന്തരമായി അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിലെ സർവകലാശാലകളെ പാർട്ടിയുടെ സെല്ലാക്കി മാറ്റിയിരിക്കുകയാണ്. കുറച്ച് അധ്യാപക സംഘടനകളും സർവകലാശാലകളിലെ ജീവനക്കാരുടെ സംഘടനകളും അടങ്ങുന്ന സെല്ലാണ് ഈ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളെയും അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഭരണപരമായ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത്. സർവകലാശാലകൾ അഞ്ചാംകിട വൈസ് ചാൻസലർമാരുടെ വഴിയമ്പലമെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. ഇതിപ്പോ എന്താ കേരളത്തിലെ EGN തൊഴുത്തല്ലേ? ദുർഗന്ധം വമിക്കുന്ന EGN തൊഴുത്തായി നമ്മുടെ കേരളത്തിലെ സർവകലാശാല മാറിയില്ലേ? സർവകലാശാലകളിലെ നിയമവിരുദ്ധ നിയമനങ്ങൾക്കെതിരെ രമേശ് ചെന്നിത്തല ലോകായുക്തയെ സമീപിക്കും. ആർ ബിന്ദു ആണ് മന്ത്രി എന്നുള്ള നിലയിൽ ഈ പുനർനിയമനം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയത്, അവർക്ക് കത്ത് നൽകാൻ എന്തധികാരം? വഖഫ് ബോർഡ് വിഷയത്തിൽ കടന്നാക്രമിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ ഗവർണർ ഉന്നയിച്ച പ്രശ്നങ്ങളിൽ മുസ്ലിം ലീഗ് ഉന്നമിടുകയാണ്. വലിയ ഭരണഘടനാ ലംഘനമാണ് മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത്. ചെറിയ ഒരു വിഷയമായി നമുക്കിതിനെ കാണാൻ സാധിക്കില്ല. ഗവർണറുടെ പൊട്ടിത്തെറി മുഖ്യമന്ത്രിയുടെ മുഖത്തേറ്റ അടിയെന്ന് BJP. സെക്രട്ടേറിയറ്റിന്റെ പദവി ഇന്ന് AKG സെന്ററിന് കൊടുക്കണം. രാജ്ഭവന്റെ എല്ലാ നിയന്ത്രണങ്ങളും കടിഞ്ഞാണും AKG സെന്ററിലാവണം എന്ന് നിർബന്ധിക്കുന്നത് ഈ കേരളത്തിൽ സെൽഫരണമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. ആദ്യം മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയതിന് പിന്നാലെ ഗവർണർ പരസ്യമായി രംഗത്ത് വന്നതോടെ ഭരണപക്ഷം പ്രതിരോധത്തിലായി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവർണർക്ക് ഉണ്ടായ ആശങ്ക പരിഹരിക്കുന്നതിനുള്ള ഫലപ്രദവും ശക്തവുമായിട്ടുള്ള നടപടി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും. അതായത് ഗവർണർക്കെതിരെ പോരിനിറങ്ങി വഷളാക്കാൻ ഭരണപക്ഷത്തിന് ഉദ്ദേശമില്ല. അതേസമയം ഗവർണറെ അനുനയിപ്പിച്ച് സർക്കാർ പരിഹാരം കണ്ടെത്തുന്നതുവരെ വിമർശനങ്ങളെ പ്രതിരോധിക്കുക വെല്ലുവിളിയുമാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.